Assalamu alaikum wa rahmatullahi wa barakatuh. Rabbi shrah li sadri wa yassir li amri wa halul 'uqdatam min lisani yafqahu qawli. Wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. സമാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആറ് ഭാഗങ്ങളിൽ മൂന്ന് ഭാഗം നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ പത്തിൻ്റെ പകുതി പിന്നിട്ട്, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകുതി പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ പാപമോചനം, അവൻ്റെ അടിമകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ രാവുകൾ പകലുകൾ, അള്ളാഹു പരിപൂർണമായി നമുക്ക് ഇബാദത്തെടുക്കാനും പാപമോചനം തേടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉസൈർ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല വഹയിലൂടെ ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു അറിയിക്കുകയാണ്, അല്ലയോ ഉസൈർ നബിയെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും ആ ചെറിയ തെറ്റിലേക്ക് നിങ്ങൾ നോക്കരുത്. ആ തെറ്റിൻ്റെ ചെറുപ്പത്തിലേക്കോ ആ തെറ്റിൻ്റെ ലാഘവത്തിലേക്കോ നിങ്ങൾ നോക്കരുത്. മറിച്ച് നിങ്ങൾ ആരോടാണോ നിങ്ങൾ തെറ്റ് ചെയ്തത്, ആ സർവശക്തനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ നോക്കുക. ചെറുത് വലുത് എന്ന് പറയുന്നത് മനുഷ്യരെ അള്ളാഹു തആല ചിട്ടയായി വളർത്തുന്നതിനും അവരെ സംസ്കരിക്കുന്നതിനും വേണ്ടി ഗുരുതരമായ വീഴ്ചകൾ, നിസ്സാരമായ വീഴ്ചകൾ എന്ന രണ്ട് തട്ടുകളായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരംതിരിച്ചു എന്നതിനപ്പുറം, തെറ്റ് ചെയ്യുമ്പോൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുവിനോടാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉസൈർ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഒരു ചെറിയ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ തെറ്റിൻ്റെ ചെറുപ്പ വലിപ്പങ്ങളിലേക്ക് നോക്കാതെ നിങ്ങൾ ചെയ്തത് ആരുടെ പേരിലാണ് നിങ്ങൾ തെറ്റ് ചെയ്തത്, ആരെയാണ് നിങ്ങൾ ധിക്കരിച്ചത്, അവനിലേക്ക് നിങ്ങൾ നോക്കുക. കാരണം ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അള്ളാഹു നിങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശേഷം പറഞ്ഞു, നിങ്ങൾ ഒരു ചെറിയ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ചെറിയൊരു നന്മയാണ് ചെയ്തത്, പക്ഷേ ആ ചെറിയ നന്മ നിങ്ങൾ ചെയ്തു എങ്കിൽ പോലും അതിൻ്റെ ചെറുപ്പ വലിപ്പത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. അള്ളാഹു തരുന്ന ആ ഒരു പടച്ചവനാണ് നിങ്ങൾക്ക് നൽകിയത്, അതിനുള്ള തൗഫീക്ക്. നിങ്ങൾ ആ നന്മ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്, പടച്ചവനിലേക്ക് നിങ്ങൾ നോക്കുക. അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ തന്നാൽ അത് ചെറുതാകാം വലുതാകാം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സൗഭാഗ്യങ്ങൾ, സന്തോഷം ഇതൊക്കെ നിങ്ങൾക്ക് നൽകുമ്പോൾ അത് ചെറുതാണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വില കുറഞ്ഞ് കാണരുത്, വില കുറച്ച് നിങ്ങൾ കാണരുത്. നിങ്ങൾ തന്നവനിലേക്ക് നോക്കുക, അവനാണ് നിങ്ങൾക്ക് തന്നത്, അവന് വലുത് തരാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് ചെറുതാണ് തന്നത്. അതിൻ്റെ നിസാരതയിൽ നിങ്ങൾ മതിമറന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ വലുത് തരാൻ കഴിവുള്ള പടച്ചവൻ നിങ്ങൾക്കത് തടയും. നേരെ മറിച്ച് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ പ്രതിഫലങ്ങൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും. വീണ്ടും ഉസൈർ നബിയോട് അള്ളാഹു പറയുകയാണ്, എന്തെങ്കിലും ഒരു വിപത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ, എന്തെങ്കിലും ഒരു മനക്ലേശം നിങ്ങൾക്ക് നൽകിയാൽ, എന്തെങ്കിലും ഒരു മനപ്രയാസം നിങ്ങൾക്കുണ്ടായിപ്പോയാൽ, നിങ്ങൾ എൻ്റെ ഒരു സൃഷ്ടികളോടും ആവലാതി പറയരുത്, വേവലാതി പറയരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ എൻ്റെ മലായിക്കത്തുകളെ വിളിച്ചിട്ട് പറയുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ മറച്ചു വെക്കുന്നു, മലായിക്കത്തുകളെ പോലും ചിലപ്പോൾ അതറിയിക്കുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഏതെങ്കിലും വിപത്തുകൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അത് നിങ്ങൾ നാട് നീളെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. ഇത് ഉസൈർ നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, വഹയിൻ്റെ സന്ദേശമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നന്മകൾ ചെയ്യാൻ, അത് തിന്മകൾ ജീവിതത്തിൽ ചെറുതായാലും വലുതായാലും പരിപൂർണമായി ഉപേക്ഷിച്ച് നന്മകൾ ചെയ്ത് കൂട്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാൻ, അവൻ തരുന്ന കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളാണെങ്കിലും അതിനെ വലിപ്പമുള്ളതായി കണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ ശുക്ർ ചെയ്തു മടങ്ങാൻ, അവൻ തരുന്ന ചെറിയ ചെറിയ വീഴ്ചകളും മുസീബത്തുകളും അവനിലേക്ക് തന്നെ
മടക്കി അവരിലേക്ക് തന്നെ നമ്മൾ കയറിച്ചു മടങ്ങി കാര്യങ്ങൾ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.